നമസ്കാരം. നമ്മൾ അധികാരി ലക്ഷണത്തെയാണ് പറഞ്ഞ് നിർത്തിയത്. ഇനി അതിലെ ഓരോന്നിനെയും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വേദങ്ങൾ നമുക്കറിയാം, ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം, വേദാംഗങ്ങൾ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വേദങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അതും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഛന്ദസ്, ജ്യോതിഷം, നിരുക്തം, അകരണം തുടങ്ങിയ ആറംഗങ്ങളെയാണ് അവിടെ പറയുന്നത്. അതും കഴിഞ്ഞ് അവിടെ പറയുന്നു, അസ്മിൻ ജന്മനി ജന്മാന്തരേവ കാമ്യ നിഷിദ്ധ വർജന പുരസരം എന്ന് പറഞ്ഞതുകൊണ്ട് കാമ്യ കർമ്മങ്ങൾ എന്താണ്, നിഷിദ്ധ കർമ്മങ്ങൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് നിത്യ നൈമിത്തിക പ്രായശ്ചിത്തോപാസനാനി എന്ന് പറഞ്ഞു, നിത്യകർമ്മങ്ങൾ ഏതാണ്, നൈമിത്തിക കർമ്മങ്ങൾ ഏതാണ്, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഏതാണ്, ഉപാസന എന്ന് പറഞ്ഞത് എന്താണ് തുടങ്ങിയവയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ആദ്യം എന്താണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയാം. കാമ്യകർമ്മങ്ങൾ എന്നുള്ള പദം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആഗ്രഹത്തിന് നിവൃത്തി വരുത്തുന്നവയെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന ജീവി ജനനം മുതൽ മരണം വരെയും ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നവനാണ്. ബോധന്മാരൊക്കെ പറയുന്നത് ദുഃഖം എന്ന് പറയുന്നത് ആഗ്രഹം കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് കലുഷമാകാനുള്ള സാധ്യത അധികമാണ് ആഗ്രഹം നടന്നില്ലെങ്കിൽ. സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യൻ സ്വർഗകാമോ യജേത എന്നാണല്ലോ പറയുന്നത്. ആദ്യം തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അങ്ങനെയാണ് അല്ലെ. സുഖം നേടാനാണ് മനുഷ്യന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. എല്ലാറ്റിലും സുഖം, സുഖമായി ജീവിക്കണം എന്ന ചിന്തയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും. അപ്പോ ഇത്തരത്തിൽ അതിൽ നിന്നും കവിഞ്ഞ് സുഖഭോഗങ്ങളെ തീർത്തും നേടാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ളവയെയാണ് ഇവിടെ നിഷേധിക്കേണ്ടത് എന്ന് വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോ സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ആഗ്രഹപൂർത്തിക്കായി ജ്യോതിഷ്ടോമാദി യാഗങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കർമ്മങ്ങളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാമ്യകർമ്മങ്ങളെ വർജിച്ചവനായിരിക്കണം. ഇതാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കാമ്യ നിഷിദ്ധ വർജന പുരസരം എന്നാണ്. നിഷിദ്ധ കർമ്മങ്ങൾ ഏതൊക്കെയാണ് അവിടെ തന്നെ പറയുന്നത്? നരകാദി അനിഷ്ട സാധനാനി ബ്രാഹ്മണ ഹനനാദീനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണ ഹനനാദിന് ഹനനം എന്ന് വെച്ചുകഴിഞ്ഞാൽ വധം എന്നാണ്. അത് ബ്രാഹ്മണനെ എന്നല്ല, ആരെയും വധിക്കാൻ ഒരു ജീവിയെയും ഉപദ്രവിക്കാത്തവൻ ആയിരിക്കണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നരകാദി അനിഷ്ട സാധനാനി, നരകത്തിന് തുല്യമായിട്ടുള്ള, ദുഃഖത്തിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഹനനം തുടങ്ങിയവയെല്ലാം. അത് അനുഷ്ഠിക്കാത്തവൻ ആയിരിക്കണം. നിയമപ്രകാരം വിധിയാം വണ്ണം ഇവയെ അനുഷ്ഠിക്കാത്തവൻ ആയിരിക്കണം. എന്താണോ നിയമപരമായി വേദങ്ങളിലും പഴയ കാലഘട്ടത്തിലെ അനുസരിച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനായിരിക്കണമെന്ന് അർത്ഥം. നിഷിദ്ധ കർമ്മങ്ങൾ, നിഷേധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവൻ ആയിരിക്കണം എന്ന് അർത്ഥം. ഈ മൂന്നാമത്തേത് നിത്യ നൈമിത്തിക പ്രായശ്ചിത്തോപാസനാനി എന്ന് പറഞ്ഞതുകൊണ്ട് നിത്യകർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് അടുത്തത് പറയുന്നത്. നശിക്കാത്തത്, എന്നും നിലനിൽക്കുന്നത്, എല്ലാ കാലവും നിൽക്കുന്നത് എന്നൊക്കെയാണ് ആ നിത്യശബ്ദത്തിന്റെ അർത്ഥം. നിത്യ കർമ്മങ്ങൾ എന്താണ് എന്ന് വേദാന്തസാരം പറയുന്നു. അകരണേ പ്രത്യവായ സാധനാനി സന്ധ്യാവന്ദനാദീനി. അകരണേ ചെയ്തില്ലെങ്കിൽ എന്നാണ് അർത്ഥം. അകരണേ ചെയ്തില്ലെങ്കിൽ പ്രത്യവായ സാധനാനി, പ്രത്യവായമെന്ന ദോഷത്തിന് കാരണമായിട്ടുള്ള, പ്രത്യവായം എന്ന് പറയുന്നത് ദുഃഖം എന്നൊക്കെയാണ് അതിനർത്ഥം, അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന അസംതൃപ്തി എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥമായി സ്വീകരിക്കേണ്ടത്. അപ്പോ പ്രത്യവായം എന്ന് പറയുന്ന ദോഷത്തിന് കാരണമായിട്ടുള്ള, എങ്ങനെയാണ് ഈ ദോഷം ഉണ്ടാകുന്നത്?
അകരണേ ആചരിക്കാതിരുന്നാൽ ഇത്തരത്തിലുള്ള ദുഃഖത്തിന് കാരണം ആകുന്നു. അപ്പൊ ഏതാണ് ഈ നിത്യകർമ്മങ്ങൾ? സന്ധ്യാവന്ദനാദീനി, സന്ധ്യാവന്ദനം എന്ന് തുടങ്ങിയിട്ടുള്ള, ഗായത്രി ജപം തുടങ്ങിയിട്ടുള്ള, പഴയ കാലഘട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലരെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്നും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതായ, ഇപ്പോ സ്നാനമാണെങ്കിലും ശരി, നാമജപമാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള നിത്യം ചെയ്യുന്ന ശരീരശുദ്ധി, മനഃശുദ്ധി ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഈ നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇത് നിത്യം ചെയ്യേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു തരം അസംതൃപ്തി ഉണ്ടല്ലോ, അതിനെയാണ് പ്രത്യവായ സാധനാനി എന്ന് പറഞ്ഞിട്ടുള്ളത്, ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ളത്, മനസ്സിന്റെ ഒരു ഒരു ആത്മവിശ്വാസമില്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുക. അപ്പൊ ഇത് ഈ നിത്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ആത്മവിശ്വാസവും ബുദ്ധിശുദ്ധിയുമാണ്. നിത്യകർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ബുദ്ധിശുദ്ധിയാണ്. ബുദ്ധിയെ കൃത്യമായ, നല്ല ഷാർപ്പായി നിർത്താൻ സാധിക്കുന്നവയാണ്, അല്ലെങ്കിൽ മനോധൈര്യം ഉണ്ടാക്കാൻ സാധിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള നിത്യകർമ്മങ്ങൾ എന്ന് അറിയുക. വൈമത്യാചരണേ എന്ന് മനു പറയുന്നുണ്ട്. ഇത് ആചരിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനുസ്മൃതിയിൽ പറയുന്നു. ഇനി അടുത്തത് നൈമിത്തിക കർമ്മങ്ങൾ ഏതൊക്കെയാണ്? പുത്രജന്മാദി അനുബന്ധീനി ജാതേഷ്ട്യാദീനി, പുത്രജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ജാതകർമ്മങ്ങൾ എന്നാണ് അതിനെ പറയുക. ഷോഡശ കർമ്മങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് ഷോഡശ കർമ്മങ്ങൾ എന്നതിനെ കുറിച്ച് വിശദമായി പ്രമാണ പുരസരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണുക. അപ്പോ ജാതകർമ്മം തുടങ്ങിയിട്ടുള്ള, അതാണ് ജാതേഷ്ട്യാദീനി, ഇവയെ കൃത്യമായി അനുഷ്ഠിച്ചവൻ ആയിരിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ആശ്രമങ്ങളിൽ ഗൃഹസ്ഥൻ ആയിട്ടുള്ളവൻ ആയിരിക്കണം വേദാന്തത്തിന് പഠിക്കാൻ അധികാരി. ഗൃഹസ്ഥൻ, ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ഇതാണല്ലോ. ജാതകർമ്മം ആവണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിവാഹകർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഈ ഷോഡശ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ജാതകർമ്മങ്ങൾ അനുഷ്ഠിച്ചവനായിരിക്കണം. പുത്രൻ, ഭാര്യ വിവാഹം, അതിനുശേഷം പുത്രൻ ഉണ്ടാകുന്നു, പുത്രന് വേണ്ടിയിട്ടുള്ള ജാതകർമ്മങ്ങൾ മുഴുവൻ ചെയ്തവനായിരിക്കണം എന്നതാണ്. അതാണ് പുത്രജന്മാദി അനുബന്ധീനി ജാതേഷ്ട്യാദീനി, ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് അനുഷ്ഠിച്ചവനായിരിക്കണം. അപ്രതീക്ഷിത കർമ്മങ്ങൾ എന്നാണ് അതിൽ ജാതകർമ്മങ്ങൾത്തിന് പ്രത്യേകിച്ച് പറയുക. അപ്രതീക്ഷിത കർമ്മങ്ങൾ, ഷോഡശ സംസ്കാരങ്ങൾ, അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങളെ അനുഷ്ഠിച്ചവനായിരിക്കണം. കാമ്യ നിഷിദ്ധ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ, 4 വിധത്തിലുള്ള കർമ്മങ്ങളെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. തുടരും. നന്ദി.